കരിമണൽ ഖനനം മൂലം അപ്രതീക്ഷിതമാവുന്ന ഒരു പഞ്ചായത്ത് ജാർഖണ്ഡിലോ ഉത്തർപ്രദേശിലോ അല്ല പറഞ്ഞു വരുന്നത് കൊല്ലത്തെ ആലപ്പാട് പഞ്ചായത്തിനെ കുറിച്ചാണ് തീരപ്രദേശമാണിവിടം ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളാണ് ഇവിടെ വസിക്കുന്നത് തീരദേശ മേഖല ആയതിനാൽ തന്നെ ഇപ്പോൾ കടലുകയറി നശിക്കാനൊരുങ്ങുകയാണ് ആലപ്പാട് സോഷ്യൽ മീഡിയ അടക്കം വലിയ രീതിയിൽ ആലപ്പാടിനെ ഏറ്റെടുത്തു കഴിഞ്ഞു എന്നിട്ടും സർക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പഞ്ചായത്തിന്റെ ഭൂപടരേഖകളിൽ എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു ആലപ്പാടിന്റെ വിശദീകരണം എന്നാൽ അറുപത്തിമൂന്ന് വർഷത്തെ ചൂഷണത്തിനൊടുവിൽ ഇത് എട്ട് ദശാംശം ഒൻപത് ചതുരശ്ര കിലോമീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു ഇതിൽ നിന്ന് തന്നെ എത്ര ഗുരുതരമാണ് സാഹചര്യം എന്ന് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് സർക്കാരും മാധ്യമങ്ങളും ആലപ്പാടേക്ക് തിരിഞ്ഞു നോക്കാത്തത് പ്രളയത്തിൽ നമ്മളെ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെയങ്ങ് മരിച്ചു പോകട്ടെ എന്നാണോ ഇവർ ആലോചിക്കുന്നത് ഖനനത്തിൽ കൊല്ലം ആലപ്പാട്ടെ തീരദേശ മേഖല കടലിൽ അപ്രത്യക്ഷമാകുമ്പോൾ ഒഴുകിപ്പോകുന്നത് അവിടുത്തെ നാട്ടുകാരുടെ ജീവിതം കൂടെയാണ് പ്രളയക്കെടുതിയിൽ കേരളം മുങ്ങിത്താണപ്പോൾ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് ഇപ്പോൾ ഒരു പിന്തുണ ആവശ്യമാണെന്ന് കേരളം ഒറ്റക്കെട്ടായി നിന്ന് ആവശ്യപ്പെടുകയാണ് കൊല്ലം ജില്ലയിലെ ഒരു കടലോര ഗ്രാമമാണ് ആലപ്പാട് അറബിക്കടലിന്റെയും ടി എസ് കനാലിനുമിടയിലുള്ള ഒരു ചെറുഗ്രാമത്തെ ഇന്ന് കടൽ വിഴുങ്ങുകയാണ് രണ്ടായിരത്തി നാലിലെ സുനാമി തിരകൾ ആലപ്പാട്ടെ ജനങ്ങളുടെ ജീവിതത്തെ തന്നെയാണ് തല്ലി തകർത്തത് സുനാമിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ പഞ്ചായത്താണ് ആലപ്പാട് നിരവധി പേരെ കാണാതെയായി ചിലരെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടുകൾ തകർന്നു ബോട്ടുകൾ തകർന്നു ഉപജീവനം തന്നെ ഇല്ലാതായി അതിന്റെ ആഘാതത്തിൽ നിന്ന് ആലപ്പാട് കരകയറിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ ആഞ്ഞടിച്ച ഓഖി വീണ്ടും ആലപ്പാടിനെ നാശക്കടലിലാത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഭൂപടരേഖകളിൽ ആലപ്പാട് പഞ്ചായത്തിന്റെ വിസ്തീർണം എൺപത്തി ഒൻപത് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് തുടർച്ചയായ കരിമണൽ ഖനനം കൊണ്ടും തീരശോഷണം കൊണ്ടും ഇപ്പോൾ ആലപ്പാട് ചുരുങ്ങി വലിപ്പം വെറും എട്ട് ദശാംശം അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആയി അറുപത്തിമൂന്ന് വർഷത്തെ നിരന്തര ചൂഷണം എൺപത് ചതുരശ്ര കിലോമീറ്റർ ഭൂമിയെയാണ് കടലിൽ മുക്കിക്കളഞ്ഞത് ഇപ്പോൾ ആലപ്പാട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളുണ്ട് സുനാമിക്ക് ശേഷം ആലപ്പാട്ടിൽ നിന്ന് വീടൊഴിഞ്ഞു പോയ രണ്ടായിരത്തോളം കുടുംബങ്ങൾ വെള്ളമിറങ്ങിയപ്പോൾ തിരികെ വന്നു അവരുടെ ഭൂമിയും ഇപ്പോൾ കടലെടുക്കുമെന്ന ഭീഷണിയിലാണ് അറബിക്കടലിന്റെയും ടി എസ് കനാലിന്റെയും ഇടയ്ക്കുള്ള ഈ കൊച്ചുഭൂമിയുടെ ഭൂമിയുടെ വലിപ്പം ദിവസം കൂടുന്തോറും കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചിലയിടത്ത് രണ്ട് അതിഥികളും തമ്മിലുള്ള ദൂരം വെറും അൻപത് മീറ്റർ മാത്രമാണ് സോഷ്യൽ മീഡിയ അടക്കം ഇവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സ്റ്റോപ്പ് മൈനിങ് സേവ് ആലപ്പാട് എന്ന ഹാഷ്ടാഗോട് കൂടിയാണ് ഇവരുടെ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ അടക്കം പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടും സർക്കാർ എന്താണ് അവിടേക്ക് തിരിഞ്ഞു നോക്കാത്തത് എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ് ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്